മഴക്കാലം തുടങ്ങുകയാണ്. അത്യാവശ്യം ആളുകൾക്കൊക്കെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ പനി വരുന്നുണ്ട്. മീറ്റിംഗ് വിളിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും പനി വരുന്നുണ്ട്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെട്ട ടോക്സിൻസ് മുഴുവൻ പുറന്തള്ളുന്ന ഒരു സിറ്റുവേഷൻ ആണ് പനി. അത് പ്രത്യേകിച്ചും വരുന്നത് വെദർ ചേഞ്ചിലാണ്. പ്രത്യേകിച്ച് ജൂൺ മാസങ്ങളിൽ, മെയ് ജൂൺ മാസങ്ങളിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് പനി പുറത്തു വരും. അപ്പൊ ഈ പനി വരുന്നത് ഗീമി ഫീവർ ഐക്യാൻ ക്യൂറോൾ ഡിസീസസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാസ് പറഞ്ഞത്. എനിക്ക് പനി തരൂ, ഞാൻ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരാം. പനി പേടിക്കേണ്ടതില്ല, പനി ശരീരത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശുദ്ധീകരണമാണ്. പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പനി വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബോഡി പെയിൻ ഉണ്ടായിരിക്കും, അനങ്ങരുതെന്ന് ശരീരം ആവശ്യപ്പെടുകയാണ്. തൊണ്ടവേദന ഉണ്ടാവും, ഭക്ഷണം കഴിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യണം? വളരെ നേർപ്പിച്ച പഴങ്ങളുടെ ചാറ് കഴിക്കുക, പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രം കഴിക്കുക, വേവിച്ച ഭക്ഷണം എത്ര കുറവ് കഴിക്കുന്നു അത്രയും പെട്ടെന്ന് പനി മാറും. പനി വരുമ്പോൾ പനിയെ പട്ടിണിക്കിടുക, പനിക്ക് വിശ്രമം കൊടുക്കുക. നമുക്ക് ചെയ്യാവുന്ന രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമ്മുടെ ന്യൂട്രിചാർട്ട് കിഡ്സ് 3 നേരം, ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ 3 നേരം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുക. നമ്മുടെ ബോഡിക്ക് വേണ്ടതല്ല അതിലുണ്ട്, വേറെ ഒന്നും ആവശ്യമില്ല. 3 നേരം ധൈര്യമായിട്ട് കഴിച്ചുള്ളൂ. കുട്ടികളാണെങ്കിൽ 1 സ്പൂൺ വേണമെന്നില്ല, ഒരു 3/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ കഴിച്ച് 3 നേരം കൊടുക്കാം. അപ്പൊ അവർക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല. നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. അപ്പൊ ന്യൂട്രിചാർട്ട് കിഡ്സ് പനിക്ക് ഏറ്റവും നല്ലതാണ്, ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ നമുക്കുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് സാധാരണ നമ്മൾ കേരളത്തിലെ എല്ലാ വീടുകളിലും പാരസെറ്റമോളിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടോ, അതിന് പകരമായിട്ട് നമുക്ക് ഭംഗിയായിട്ട് വെക്കാം നമ്മുടെ ന്യൂട്രിചാർട്ട് എസ്പ്രൈ. ഒരു 1-2 സിറ്റുവേഷൻ അനുസരിച്ച് രാവിലെയോ ഉച്ചയ്ക്കോ കഴിക്കാം. ഇനി കടുത്ത പനിയാണെങ്കിൽ 2 എണ്ണം വെച്ച് കഴിച്ചോളൂ. കടുത്ത തൊണ്ടവേദനയ്ക്ക് വരുന്ന സമയത്ത് 2 എണ്ണം വെച്ച് കഴിച്ചോളൂ. രാത്രി പരമാവധി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഹൈ ഫീവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാത്രിയും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത്? കരിഞ്ചീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ പനി വരുമ്പോൾ പനിക്ക് സമ്പൂർണ്ണ വിശ്രമം, പനിയെ പട്ടിണിക്കുക, വേവിച്ച ഭക്ഷണം പരമാവധി ഒഴിവാക്കുക, പുളിയുള്ള പഴങ്ങളുടെ ജ്യൂസ് കഴിക്കുക, ന്യൂട്രിചാർജ് കിഡ്സ് 3 നേരം കഴിക്കുക, വെള്ളം ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക, ഒരു കാരണവശാലും പാൽ ഉപയോഗിക്കരുത്. ന്യൂട്രിചാർജ് എസ്പ്രൈ 1-2 സിറ്റുവേഷൻ അനുസരിച്ച് 3 വരെയോ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ള ഒരു മനോഹരമായ ഒരു പ്രൊഡക്റ്റ് ആണ് പഞ്ചതുളസി, കൃഷ്ണ തുളസി, മീൻസ് 5 തരം തുളസിയുടെ കോമ്പിനേഷൻ. ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് 2-3 ഡ്രോപ്സ് ഒഴിച്ചിട്ട് കഴിക്കാം. ഇത് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോൾ ഒരു തൊണ്ടവേദന ഉണ്ടായിരിക്കും, അതിന് കൂടി ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹനം നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് സഞ്ജീവനി പ്രാശ്. സഞ്ജീവനി പ്രാശ് 1 ടീസ്പൂൺ വെച്ച് 3 നേരം കഴിക്കാം. കുട്ടികളാണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പനിയെ ഒന്ന് സമീപിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ജൽജീര. ഇത് ഒരു കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ഉപയോഗിച്ചു, പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് സബ്സൈഡായി. ജൽജീര പുതിനെയാണ് മെയിൻ ആയിട്ടുള്ളത്. കാരണം പനി വരുന്ന സമയത്ത് നമ്മുടെ ദഹനം മൊത്തത്തിൽ ഇല്ലാണ്ടാവും. അപ്പൊ ആ ദഹന വ്യൂഹത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ, അതിന്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടാൻ, അതിനെ കുറച്ചും കൂടി ഒന്ന് റീആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ ജൽജീര. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുപ്പ്. കാരുപ്പിന്റെ പ്രത്യേകത, ബ്ലാക്ക് സോൾട്ടും അതുപോലെ റോക്ക് സോൾട്ടും ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റുലൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയെ മാറ്റാൻ നല്ലതാണ്. അപ്പോ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഗുഡ് ഷിപ്പ് ഉപയോഗിക്കാം. ഡെയിലി 1-2 പാക്കറ്റ് ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് അത് റെഗുലർ ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇളം ചൂട് ഉള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. നല്ല ചൂടുള്ളതല്ല, രാവിലെ സമയത്ത് ഈ സമയത്തൊക്കെ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്, കൊള്ളുന്നത് നല്ലതാണ്. സമ്പൂർണ്ണ വിശ്രമം, പനി വരുമ്പോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. കടുത്ത പനിയാണെങ്കിൽ ഒരു തോർത്തുമുണ്ട് നനച്ച് പിഴിഞ്ഞ് വയറ്റത്ത് കെട്ടുക, അല്ലെങ്കിൽ വയറ്റത്തിടുക, അല്ലെങ്കിൽ ഒരു ടവലിൽ നനച്ചിടുക, നെറ്റിയിലിടുക. തലയ്ക്ക് ഒരിക്കലും ചൂട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു തോർത്തുമുണ്ട് നനച്ച് പിഴിഞ്ഞ് തലയിൽ കെട്ടുന്നത് നല്ലതാണ്. പിന്നെ പൊതുവെ വരുന്ന പനി, ചുമ, ജലദോഷം, കഫ കെട്ടതിനൊക്കെ നമുക്ക് ഈ ഗിലോയ് തുളസി നല്ലതാണ്. ഒരു 30 ml വെച്ച് 2 നേരം കഴിക്കുക. ഈവൻ കുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് ആനുപാതികമായിട്ട് കൊടുത്താൽ മതി. ഗിലോയ് തുളസിയും വളരെ ഗുണം ചെയ്യും. അപ്പൊ പനി വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പനിയെ നമ്മൾ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ മാറാം. മരുന്ന് കഴിച്ചില്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പനിയുടെ തീവ്രത കുറയും. പിന്നെ സമ്പൂർണ്ണ വിശ്രമം, പനി മാറിയാലും വളരെ ഫാസ്റ്റായിട്ട് ഹെവി ഫുഡ് കഴിക്കരുത്, സ്ലോലി സ്ലോലി. ഇപ്പം പണ്ടുകാലത്തൊക്കെ പനി വരുന്ന സമയത്ത് പൊടിയിരിക്കഞ്ഞി കഴിക്കും, ഒരു ചുട്ട പപ്പടം കഴിക്കും, അല്ലേ? അതുപോലെ തന്നെ ചെയ്താൽ മതി. സ്ലോലി സ്ലോലി നമുക്ക് അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ജനറൽ ആയിട്ട് PVMF കഴിക്കാം.
പ്രോട്ടീൻ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എപ്പോഴും നല്ലതാണ്. ശരീരത്തിന് ചെയ്യണം. കാരണം ഇവിടെ ബേസിക്കലി ഒരു പി വി എം എഫിന്റെ ഗുണം ചെയ്യും. ന്യൂട്രീസാറ്റ് കിഡ്സ് കഴിക്കുമ്പോൾ ഒരു പി വി എം എഫിന്റെ ഗുണം ചെയ്യും. പിന്നെ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം വെജ് ഒമേഗ. രണ്ടോ മൂന്നോ സിറ്റുവേഷൻ അനുസരിച്ച് കഴിക്കാം. കാരണം നിങ്ങളുടെ ബോഡിയിലെ ഏത് തരത്തിലുള്ള ഇൻഫ്ലമേഷൻ, കാരണം പനി വരുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ കൂടുന്നുണ്ട്, ആ സമയത്ത് ഏറ്റവും നല്ലതാണ് വെജ് ഒമേഗ. ഒന്നോ രണ്ടോ മൂന്നോ അനുസരിച്ച് കഴിക്കാം. ഗാമോറൈസണിനെ കുറിച്ച് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതും നമുക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഇറ്റ്സ് എ ജനറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അപ്പോ ഏറ്റവും നല്ലൊരു പുല്ലരി, ഏറ്റവും നല്ല മാസം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ മന്ത്ലി ബോണസും ആനുവൽ ബോണസും ഒക്കെ എത്ര കിട്ടുന്ന അറിഞ്ഞ് കാത്തിരിക്കുന്ന സമയത്ത് ഏർലി മോർണിംഗില് ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത് ആയിരത്തോളം ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് കാത്തിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആർസി നമുക്ക് എപ്പോഴും തരുന്നത് എക്സ്പെക്ടേഷൻസ് ആണ് അല്ലെ. എക്സ്പെക്ടേഷൻ ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട്. ഈ പ്രതീക്ഷകളില്ലാത്ത ലൈഫ് ലൈഫല്ല അല്ലെ. നമുക്ക് എന്നും പ്രതീക്ഷകളാണ്. ഒരു നോർമൽ ലൈഫിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് പ്രതീക്ഷകളില്ല. ജോലിക്ക് പോകുന്നവർക്ക് എന്തോ ഒരു പ്രതീക്ഷയില്ല. മാസാവസാനം ശമ്പളം കിട്ടുന്നതിനപ്പുറത്ത് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ആർസി നമുക്ക് എന്നും പ്രതീക്ഷകൾ തരും. കൂടുതൽ പ്രതീക്ഷകളോടുകൂടി ഓരോ ദിവസം വരാം. നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം. എല്ലാവർക്കും ജയ് ആർ സി എം, ജയ് ഹിന്ദ് ആൻഡ് ഹമാരാ ചാർജ് ന്യൂട്രി ചാർജ്. യെസ് ആൽ ഗാമാക്ക നാം. ഓക്കെ, ജയ് ആർ സി എം.